മൈ ട്രാവൽ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇടുക്കിയാണുള്ളത്. ഇപ്പൊ സമയം രാവിലെ ഏകദേശം 7 മണിയായി. അപ്പോ ഞങ്ങളിപ്പോ കാൽവരി മൗണ്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോ നമുക്ക് ഒരു രാവിലെയുള്ള കാൽവരി മൗണ്ടിന്റെ ഒരു വൈബ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയില് കാൽവരി മൗണ്ടിന്റെ എന്താ പറയുക കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മള് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചെറുതോണി കട്ടപ്പന റൂട്ടിൽ ഇടുക്കി ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഇവിടെ സന്ദർശകർക്കായി അനുവദിച്ചിരിക്കുന്നത്. 25 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. സമയം ഏകദേശം 7:30 ആയി. ഞങ്ങളിപ്പോ കാൽവരി മൗണ്ടിന്റെ ഏകദേശം അടുത്തെത്തി. അതെ, കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ടൈം എന്ന് പറഞ്ഞാല് വിസിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതലാണ് വിസിറ്റിംഗ് ടൈം. അപ്പോ 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ അവിടെ കയറ്റി വിടാൻ തുടങ്ങുമെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്, നല്ല ഫുൾ ടൈം നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. അത്ര നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഏരിയ ആയ കാരണം എപ്പോഴും നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ ഫുൾ ടൈം നല്ല കാറ്റും ഉണ്ടായിരിക്കും എപ്പോഴും. അതാണ് ഈ കാൽവരി മൗണ്ടിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ആ കാണുന്നതാണ് കാൽവരി മൗണ്ടിന്റെ എൻട്രൻസ് ആണ് കാണുന്നത്. അങ്ങനെ നമ്മള് കാൽവരി മൗണ്ടിന്റെ ഒരു ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇവിടെ എൻട്രി ഫീ എന്ന് പറഞ്ഞാല് 25 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ. നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് ഒന്ന് പോവാം, അവിടുത്തെ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിനകത്ത് കോട്ടേജുകളുണ്ട്. ഈ ഒരു കാൽവരി മൗണ്ടിന്റെ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ കോട്ടേജുകളുണ്ട്. അപ്പൊ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ നമുക്ക് വെളുപ്പിനെ നമുക്ക് ഇവിടെ കയറി അതിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ആളുകൾക്ക് എന്താ പറഞ്ഞ ഈ ഒരു ഉച്ചസമയത്തൊക്കെ ആണെങ്കിൽ വരുന്നവർക്ക് ഇരിക്കാൻ, അതായത് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇവിടെ ചെറിയ ചെറിയ ഹട്ടുകൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് നമുക്ക് ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ വരാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മോർണിംഗ് വരിക അല്ലെങ്കിൽ ഈവനിങ് വരിക, അതായിരിക്കും ഇവിടെ നമുക്ക് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൈം എന്ന് പറഞ്ഞാൽ.
കാൽവരി മൗണ്ടിനെ വിശേഷിപ്പിക്കുന്നത് വാലി ഓഫ് വണ്ടേഴ്സ് എന്നാണ്. അതേപോലെ തന്നെ വരുന്ന സഞ്ചാരികൾക്കായി കൺനിറയെ അത്ഭുതങ്ങളുടെ കലവറയാണ് കാൽവരി മൗണ്ട് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ അത്ഭുത കാഴ്ചകളെല്ലാം നേരിൽ കണ്ട് തൽക്കാലം ഞങ്ങൾ കാൽവരി മൗണ്ടിനോട് വിട പറയുകയാണ്. ഇടുക്കിയിൽ വരുന്ന സഞ്ചാരികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാൽവരി മൗണ്ട്. കാൽവരി മൗണ്ടിന്റെ അത്ഭുത കാഴ്ചകളെ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്നും മടങ്ങുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.